ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ശ്രീവിദ്യ മുല്ലച്ചേരി. സ്റ്റാർ മാജിക്കിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുത്തിട്ടുള്ള ശ്രീവിദ്യ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഈ അടുത്തായിരുന്നു ശ്രീവിദ്യയുടെ വിവാഹം. സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യമാണ് ശ്രീവിദ്യ. താരത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറാറുണ്ട്. ഇപ്പോഴിതാ താൻ പറ്റിക്കപ്പെട്ടതിനെക്കുറിച്ച് ശ്രീവിദ്യ പറഞ്ഞ വാക്കുകൾ ചർച്ചയായി മാറുകയാണ്. അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സിൽ അതിഥിയെ എത്തിയതായിരുന്നു ശ്രീവിദ്യ. തന്നെ സംവിധായകനാണെന്നും പറഞ്ഞ് ഫോൺ വിളിച്ച് പറ്റിച്ചതിനെക്കുറിച്ചാണ് ശ്രീവിദ്യ സംസാരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ എൻ്റെ അമ്മമ്മ ആശുപത്രിയിലായിരുന്നു. അതിന് 2 മാസം മുമ്പ് തമിഴിലെ ഒരു പ്രശസ്ത സംവിധായകൻ്റെ അസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞ ഒരാൾ കഥ പറയാൻ വിളിച്ചു. ആദ്യം മെയിലാണ് അയച്ചത്. മുഴുവൻ ഇംഗ്ലീഷിലുള്ള തിരക്കഥയായിരുന്നു എനിക്ക് അയച്ചു തന്നത്. നല്ല തിരക്കഥയായിരുന്നു. പിന്നെ പുള്ളി ഇടയ്ക്ക് വിളിക്കും, കാര്യങ്ങൾ സംസാരിക്കും, അടുത്ത മാസം കാണാമെന്ന് പറഞ്ഞെങ്കിലും ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാനുള്ളപ്പോൾ പുള്ളി ഉണ്ടാകില്ല, പുള്ളി ഉള്ളപ്പോൾ ഞാനില്ല, അങ്ങനത്തെ അവസ്ഥയായി. അദ്ദേഹം ചെന്നൈയിലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ കോൾ വന്നു. 6-ാമത്തെ കോളായിരുന്നു അത്. വൈകിട്ട് 6 മണിയായിരിക്കും. സംസാരിക്കുന്നതിനിടെ അദ്ദേഹം എന്നെ പ്രൊപ്പോസ് ചെയ്തു. എനിക്ക് താല്പര്യമുണ്ട് ശ്രീവിദ്യ എന്ന് പറഞ്ഞു. തമിഴിലും മലയാളവും കൂടി കലർന്നാണ് സംസാരിക്കുന്നത്. ഇതിനിടെ ഒരു വാക്ക് അറിയാതെ സ്ലിപ്പായി. കാസർഗോഡുകാർ മാത്രം പറയുന്നൊരു വാക്കായിരുന്നു അത്. നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുമല്ലോ. നിങ്ങൾ കാസർഗോഡ് അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതോടെ പുള്ളിയുടെ സ്വഭാവം മാറി. അതേ, ഞാൻ കാസർഗോഡാണ്, നീ എന്ത് ചെയ്യുമെന്നൊക്കെ എൻ്റെ നാട്ടിൽ സംസാരിക്കുന്ന അതേ ഭാഷയിൽ അയാൾ സംസാരിച്ചു. അതെന്നെ വേദനിപ്പിച്ചു. 3 മാസമായി എന്നെ പറ്റുകയായിരുന്നു. ഞാനും ഏട്ടനും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി. പിറ്റേന്ന് രാവിലെ അയാളെ വിളിച്ചു വരുത്തി. എന്നോട് അയാൾ പറഞ്ഞതൊക്കെ കള്ളത്തരമായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ളൊരു ചേട്ടനായിരുന്നു അത്. അയാൾ എൻ്റെ കാലിൽ വീണ് സോറി പറഞ്ഞു. പക്ഷേ അതെനിക്ക് വല്ലാതെ പേടിയുണ്ടാക്കി. ഇപ്പോഴും എനിക്ക് അവിടെ ഒറ്റയ്ക്ക് പോകാനൊക്കെ പേടിയാണ്. എളുപ്പത്തിൽ ആരെയും പറ്റിക്കാം എന്ന് വിചാരിക്കരുത്, അതുകൊണ്ടാണ് പരാതി കൊടുത്തത് എന്നാണ് താരം പറഞ്ഞത്. അതേസമയം ശ്രീവിദ്യയും ഭർത്താവ് രാഹുലും നടത്തിയ ഹണിമൂൺ യാത്രയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ശ്രീവിദ്യയും രാഹുലും 6 വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് കഴിഞ്ഞ മാസം വിവാഹിതരാകുന്നത്. 1 വർഷം മുൻപ് വിവാഹ നിശ്ചയം നടത്തിയിരുന്നു. 5 ദിവസങ്ങളിലായി വലിയ ആഘോഷത്തോടു കൂടിയാണ് താരങ്ങൾ വിവാഹം കഴിച്ചത്. സെപ്റ്റംബർ 8-നായിരുന്നു ഇരുവരുടെയും വിവാഹം.